ഓക്കെ സോ വിച്ച് ആർ ദ ഡിഫറെന്റ് ഓക്കെ പറയൂ നഫ നമ്മൾ ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോട്ടം ഓഫ് ആസറിനെ പറ്റി ഡിസ്കസ് ചെയ്തത് അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പഠിച്ചിട്ടില്ലേ ഇപ്പൊ രണ്ട് ടൈപ്പ് പാസ് തന്നു കഴിഞ്ഞാല് അതിന് ഡിഫറെന്റ് ക്ലാസ്സസ് എന്നിട്ട് പറഞ്ഞാൽ ആരും തമ്മിൽ ഹലോ ബോട്ടം ഓഫ് പാസ് രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് അതന്നെ ബോട്ടം ഓഫ് പാസ് രണ്ട് ടൈപ്പ് എല്ലാ പാസറും ഓപ്പറേറ്റർ പ്രസിഡന്റ് പാസറും അല്ലെ ഓപ്പറേറ്റർ പ്രസിഡന്റ് പാസറും എല്ലാർ പാസറും എല്ലാർ പാസറിനെ അഗെയിൻ ക്ലാസിഫൈങ് ആസ് എസ് എൽ ആർ സി എൽ ആർ എൽ എൽ ആർ അങ്ങനെ റൈറ്റ് ഇതായിരുന്നു ക്ലാസ്സസ് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഓപ്പറേറ്റർ പ്രസിഡന്റ് പാസറിനെ പറ്റിയിട്ടാണ് ഓക്കെ സോ ഐ റൈറ്റ് ഓൺ ദ ഹെഡിങ് അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ ഓപ്പറേറ്റർ പ്രസിഡന്റ് പാർസർ റൈറ്റ് ദ ഹെഡിങ് ഓപ്പറേറ്റർ പ്രസിഡന്റ് പാർസർ ശരി ഇനി ഓപ്പറേറ്റർ പ്രസിഡന്റ് പാർസർ പറയുന്നതിന് മുമ്പേ നമുക്ക് എന്താ എന്താണ് ഈ ഓപ്പറേറ്റർ പ്രസിഡന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം സോ ഓപ്പറേറ്റർ പ്രസിഡന്റ് പാർസർ ആർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഓക്കെ ദെൻ ആൻഡ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഇസ് വർക്കിംഗ് ബേസ്ഡ് ഓൺ ആൻ ഓപ്പറേറ്റർ ഗ്രാമർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഈസ് വർക്ക്ഡ് ബേസ്ഡ് ഓൺ ആൻ ഓപ്പറേറ്റർ ഗ്രാമർ എന്താണ് ഈ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത നമ്മൾ ഓപ്പറേറ്റർ ഗ്രാമർ എന്താന്ന് നോക്കാൻ പോകും A grammar that has no production on the right hand side which contain epsilon right side le no epsilon production രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാല് has no two adjacent എന്താന്ന് പറയാം ഇതാദ്യം നോട്ട് ചെയ്യട്ടോ two adjacent non-terminals okay now I'll explain so we are discussing about the bottom of parser one type of bottom of parser that is operator precedence parser in operator precedence parser it is used for defining mathematical operation okay and this operator precedence parser is work based on operator grammar now what is an operator grammar a grammar that has no production which right side has no epsilon production and has no adjacent non terminal ee rendu conditions um satisfy cheyna grammar nena nammal endu parayanu cheyal we will call it as operator grammar ennu pare adha ayinde right hand side la epsilon varan padilla adu pole rendu non terminals aduthu varan padilla idana condition appo nokke nammal or example nokkam e derives e A, E. Then minus E. Bar ID. A derives plus minus star division raised to. ഈ തന്നിരിക്കുന്ന ഗ്രാമർ ഒരു ഓപ്പറേറ്റർ ഗ്രാമർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരിക്കുന്നു ഓപ്പറേറ്റർ ഗ്രാമറിന്റെ കണ്ടീഷൻ റൈറ്റ് സൈഡില് എപ്സിലോൺ വരാൻ പാടില്ല അതായത് ഈ ഡിറൈവ്സ് എപ്സിലോണിന് ഒരു പ്രൊഡക്ഷനിലും വരാൻ പാടില്ല അതാണ് ആ ഫസ്റ്റിലത്തെ കണ്ടീഷൻ അങ്ങനെയുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഈ ഡിറൈവ്സ് എപ്സിലോണുണ്ടോ ഈ ഡിറൈവ്സ് എപ്സിലോൺ ഉണ്ടോ ഇല്ലല്ലോ ഈ ഡിറൈവ്സ് ഇ എ ഈ ഡിറൈവ്സ് ഇ ഈ ഡിറൈവ്സ് മൈനസ് ഈ ഡിറൈവ്സ് ഐ ഡി ഫസ്റ്റിലത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ദർ ഇസ് നോ ടു അഡ്ജസൻറ്റ് നോൺ ടെർമിനൽസ് രണ്ട് നോൺ ടെർമിനൽസ് അടുത്ത് വരാൻ പാടില്ല ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കൂ ഇവിടെ എത്ര എത്ര ടെർമിനൽ ഉണ്ട് ഈ ഒരു നോൺ ടെർമിനൽ ആണ് എ ഒരു നോൺ ടെർമിനൽ ആണ് ഈ ഒരു നോൺ ടെർമിനൽ ആണ് അതായത് ഇ എ ഇ എന്ന് വരാൻ പാടില്ല എന്തുകൊണ്ടാ ഇവിടെ
More than 2. E A nadakkanal rendu non-terminal aanu. That should not happen. Okay? So this is not an operator grammar. Clear ayo parnathu. So an operator grammar is a grammar that has no production right side is epsilon or has no two adjacent non-terminal. An operator grammar should be always like this. E derives E plus E or E derives E star E or E derives E raised to E or E derives E by E. ഇനി വരാൻ പാടുള്ളൂ. അതായത് തന്നിരിക്കുന്ന ഗ്രാമറിൽ നമ്മൾ എപ്പോഴും ഒരു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, ബൈനറി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, അതിന്റെ സിൻടാക്സ് എന്താ, ഓപ്പറാൻഡ്സ് ഉണ്ടാവും, ഓപ്പറേറ്റർ ഉണ്ടാവും, ദെൻ ഓപ്പറാൻഡ്. അതല്ലേ നമ്മുടെ നോർമൽ ബൈനറി ഓപ്പറേഷന്റെ സിൻടാക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഓപ്പറാൻഡ്സിന് നടുവിൽ ഒരു സിംഗിൾ ഓപ്പറേഷൻ സിംഗിൾ ഓപ്പറേറ്റർ വന്നിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അതിന് എന്ത് പറയുള്ളൂ. അതാണ് ബൈനറി ഓപ്പറേഷന്റെ സിമ്പിൾ. അതായത് ഇപ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്താ, ഇവിടെ എ ഒരു ഓപ്പറേറ്ററാണ്, ബി ഒരു ഓപ്പറേറ്ററാണ്, ഇതൊരു ഓപ്പറേറ്ററാണ്, റൈറ്റ്? ഇങ്ങനെയായിരിക്കണം നമ്മുടെ എപ്പോഴും ഒരു ബൈനറി ഓപ്പറേഷന്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ്. അതുപോലെ തന്നെ വേണം ഒരു ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഓപ്പറേറ്റർ ഗ്രാമർ എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ഒരു ഓപ്പറേഷൻ, ഒരു കമ്പൈലറിനോട് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഓപ്പറേറ്റ് സിമ്പിൾ ആൻഡ് വിച്ച് ഓപ്പറേഷൻ ഹാസ് ടു ബി പെർഫോംഡ് ഓൺ ഇറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് എ പ്ലസ് ബി എന്ന് നിങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു കമ്പൈലറിന് ഒരു എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ ഷുഡ് ഐഡന്റിഫൈ എ ഈസ് എൻ ഐഡന്റിഫയർ, പ്ലസ് ഈസ് എൻ ഓപ്പറേറ്റർ, ബി ഈസ് എൻ ഐഡന്റിഫയർ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണ്ട എ പ്ലസ് ബി എന്ന് ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഇപ്പം എന്റെ വാല്യൂ 2 ബിന്റെ വാല്യൂ 3 ആണെങ്കിൽ 5 എന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ഓപ്പറേറ്റർ ഗ്രാമർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരിക്കലും എ ഡിറൈവ്സ് എപ്സിലോൺ എന്നോ അല്ലെങ്കിൽ എ ഡിറൈവ്സ് രണ്ട് നോൺ ടെർമിനൽസോ അടുത്ത് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. ക്ലിയർ ആയല്ലോ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഓപ്പറേറ്റർ ഗ്രാമർ എന്താന്ന് മനസ്സിലായില്ലേ? അജ്മൽ, സിനാൻ, ഇജാസ്, ഷറൂൺ, അഖിൽ, നിധിൻ, സാരംഗ്, ഈ പറയുന്ന രാഗയിൽ നിധിൻ മാത്രമാണ് എന്റെ ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. വിഷ്ണു, അഞ്ചിത, അനഖ, ശരിയടാ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഓപ്പറേറ്റർ ഗ്രാമർ വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മള് പ്രസിഡന്റ്സ് പാർസർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു ടേബിൾ വേണ്ടേ. വേണ്ടേ? അതുപോലെ ഇവിടെ ഓപ്പറേറ്റർ പ്രസിഡന്റ്സ് പാർസറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കൺസിഡർ, വി ഹാവ് ടു ക്രിയേറ്റ് എ ടേബിൾ. വി വിൽ കോൾ ദ ടേബിൾ ആസ് ഓപ്പറേറ്റർ ടേബിൾ. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഓപ്പറേറ്റർ ബിസിനസ് ക്ലാസ്സിലേക്ക് പോവാം. അതായത് കൺസിഡർ ദിസ് ഗ്രാമർ, എസ് ഡിറൈവ്സ് എസ് എ എസ് ബാർ എ ആൻഡ് എ ഡിറൈവ്സ് ബി എസ് ബി ബാർ ബി. ചെക്ക് വെദർ ദിസ് ഗ്രാമർ ഈസ് ഓപ്പറേറ്റർ ഗ്രാമർ ഓർ നോട്ട്. എഴുതൂ ഈ ഗ്രാമർ, തന്നിരിക്കുന്ന ഗ്രാമർ ഓപ്പറേറ്റർ ഗ്രാമർ ആണോ എന്നുള്ളത് എഴുതൂ. അറിയോ ഈ തന്നിരിക്കുന്ന ഗ്രാമർ ഓപ്പറേറ്റർ ഗ്രാമർ ആണോ? പെട്ടെന്ന് പെട്ടെന്ന് തന്നിരിക്കുന്ന ഗ്രാമർ ഓപ്പറേറ്റർ ഗ്രാമർ ആണോ?
നിതിൻ, അഖിൽ, അജ്മൽ, അനുഗ്രഹ്, ദേവിക, ദിൽന, കാർത്തിക്, റിസ്വിൻ, റോഷൻ, സംഗീത്. ഓക്കെ, കാർത്തികിന് ആൻസർ നോ. വേറെ ആർക്കെങ്കിലും എസ് എന്നുള്ള ആൻസർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? So all of you is telling this is not an operator grammar. Not an operator grammar nu parayan. Yes, I am agreeing with it. Endakke conditions endona the operator grammar alladathu. First condition is here two adjacent non terminals are coming together, right? Two adjacent non terminals. See this S A nu parayana rendu non terminals aanu agane varan padilla. So this is not an operator grammar. Now my question is whether will you be able to convert this grammar to an operator grammar? Whether you will be able to convert this grammar to an operator grammar? Sorry. Yes, okay. Engena convert cheyam? അതായത് എസിന് പകരം എസ്, അതിന് പകരം ഈ എസ് കൊടുത്തു, ഈ എക്ക് പകരം ഞാൻ ഈ എക്ക് പകരം എ കൊടുത്താൽ എസ് എ എസ് എന്ന് വരും. അപ്പൊ അത് അഗൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എക്ക് പകരം ഈ ബി എസ് ബി എന്ന് കൊടുക്കും. ഓക്കെ, ഈ ബി കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ഞാൻ എസ് ഡി റൈസ് എസ് എക്ക് പകരം ബി എസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബി എസ് ബി ലാസ്റ്റിലത്തെ എസ് എസ്. ഓക്കെ, ഇവിടെ ഇപ്പൊ രണ്ട് നോൺ ടെർമിനൽസ് അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ. ടെർമിനൽ നോൺ ടെർമിനൽ അങ്ങനെയാണല്ലോ വരുന്നത്. ഓക്കെ, അടുത്തതിലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ എക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസ് ബി എസ് എന്ന് എഴുതാം. Bar A. ഇനിയോ എ ഡിറൈസ് ബി എസ് ബി ക്ക് മാറ്റൊന്നുമില്ല. ബി എസ് ബി അതുപോലെ തന്നെ ബി എസ് ബി ബാർ ബി. സീ ദിസ്, നൗ ദിസ് ഇസ് എൻ ഓപ്പറേറ്റർ ഗ്രാമർ. ഓക്കെ അല്ലേ, ദിസ് ഇസ് എൻ ഓപ്പറേറ്റർ ഗ്രാമർ. ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ ആർക്കും. ഇസ് ആർ ഓക്കെ? ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഇസ് വർക്ക് ബേസ്ഡ് ഓൺ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ. ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങൾ സ്ലൈഡിലുണ്ട്, പക്ഷെ ഞാൻ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ. ഈ സ്ലൈഡ് സ്ലൈഡിൽ സെയിം എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ട് സ്ലൈഡിലേക്ക് വരാം. ഓക്കെ, സോ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധാരണ നമ്മൾ ആംബിഗ്യസ് ഗ്രാമർ വന്നാൽ എന്താ ചെയ്യുക, ആംബിഗ്യസ് ഗ്രാമറിനെ നോൺ ആംബിഗ്യസ് അൺആംബിഗ്യസ് ഗ്രാമർ ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ, ആംബിഗ്യുറ്റി റിമൂവ് ചെയ്യില്ലേ. പക്ഷെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ക്യാൻ പാസ് ആംബിഗ്യസ് ഗ്രാമർ. ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ക്യാൻ പാസ് ആംബിഗ്യസ് ഗ്രാമർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓൺലി വൺ പാസർ ദാറ്റ് ക്യാൻ പാസ് ആംബിഗ്യസ് ഗ്രാമർ ഇസ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ. ദിസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അധികം ഗേറ്റ് എക്സാമിന് അല്ലെങ്കിൽ ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓൺലി വൺ പാസർ ദാറ്റ് ക്യാൻ പാസ് ആംബിഗ്യസ് ഗ്രാമർ ഇസ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ അപ് ടു എൻ എക്സ്റ്റെന്റ്. ഓക്കെ, നോട്ട് കംപ്ലീറ്റ്ലി ബട്ട് അപ് ടു എൻ എക്സ്റ്റെന്റ്. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് എക്സാമ്പിൾ. How we will create operator passing table to pass an example. Now, we'll see this. Our example is that expression can be an expression plus expression or expression star expression or id. Now, we will use the same example. E derives E plus E, E star E bar id. Okay. This is our passing table. How do we generate a passing table? Okay. Now, here we go. ടെർമിനൽസ് ഏതൊക്കെയാന്ന് പറയൂ, വിച്ച് ആർ ദ ടെർമിനൽസ്?
ടെർമിനൽസ് ഏതൊക്കെയാ? പറയൂ നേഹ. അജ്മൽ, അഞ്ജിത, ശ്രീഷ്മ, സിനാൻ, ദിൽന. ഇവിടെയുള്ള ടെർമിനൽസ് ഏതൊക്കെയാന്ന് പറയൂ. പ്രണവ്, ഐ ഡി. ഓക്കെ, ഐ ഡി മാത്രമേ ഉള്ളൂ. ഏമേം പറ, ഐ ഡി അറിയുന്നവർ പറയൂ. ഐ ഡി മാത്രമല്ലല്ലോ. ഓക്കെ, പ്ലസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഐ ഡി. പിന്നെ നമ്മൾ സാധാരണയായിട്ട് അക്സെപ്റ്റ് ഓർ റിജക്ട് കാണിക്കാൻ വേണ്ടി, അതായത് ബോട്ടം ഓഫ് ദ സ്റ്റാക്ക് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇൻപുട്ട് ടെർമിനൽ കാണിക്കാൻ വേണ്ടി ഡോളർ യൂസ് ചെയ്യില്ലേ. അപ്പോൾ ഈ ഡോളറും കൂടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങിന്റെ എൻഡിന്റെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളർ യൂസ് ചെയ്യില്ലേ. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് എന്ന് വെച്ചാൽ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി, എൻഡ് ഓഫ് ദി ഇൻപുട്ട് സ്ട്രിങ്ങിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഡോളർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന ഇൻപുട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാലോ പ്ലസ് സ്റ്റാർ ഐ ഡി ആൻഡ് ഡോളർ, ഇത്രയാണ് നമ്മുടെ ടെർമിനൽ സിമ്പിൾസ് എന്ന് വെച്ചാൽ. അപ്പൊ ഇനി പാസിംഗ് ടേബിൾ വരക്കാൻ പോവാണ്. തന്നിരിക്കുന്നതിലുള്ള ടെർമിനൽ സിമ്പിൾസ് അതുപോലെ ഇവിടെ എഴുതാം. ഐ ഡി പിന്നെ ഏതാ, പ്ലസ് സ്റ്റാർ ഡോളർ, അതുപോലെ ഇവിടെ ഐ ഡി പ്ലസ് സ്റ്റാർ ഡോളർ. ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഇതാണ് ടേബിള്. ഓക്കെ, അടുത്ത അപ്പം എന്താ ചോദിച്ചാല് ഈ തന്നിരിക്കുന്നതില് നമ്മളിപ്പോ ഇവിടെ പ്രസിഡൻസ് അല്ലേ നോക്കുന്ന, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിംഗ് ടേബിൾ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഓരോ ഓപ്പറേറ്ററിന്റെയും പ്രസിഡൻസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്മളിപ്പോ സാധാരണ ഓപ്പറേഷൻസ് പറയുന്ന കേസിൽ ബോർഡ് മാസ് റൂളിൽ എങ്ങനെയാ പറയാ, റേസ് ടുന് ഹയർ പ്രസിഡൻസ്, അത് കഴിഞ്ഞിട്ടോ പ്ലസിനും സ്റ്റാറിനും ഡിവിഷനും ഹയർ, അത് കഴിഞ്ഞിട്ടുള്ള പ്രസിഡൻസ്. ദെൻ പ്ലസ് ആൻഡ് മൈനസ് ഹാവിങ് സെയിം പ്രസിഡൻസ് എന്ന് പറയല്ലേ. അതേപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയുള്ള ഓപ്പറേഷൻസിൽ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് ഐ ഡി ആണ്. ഐ ഡി ഈസ് ഹാവിങ് ഹയസ്റ്റ് പ്രസിഡൻസ്. പിന്നെ ഡോളറിനാണ് ഏറ്റവും ലോവസ്റ്റ് പ്രസിഡൻസ്. ഇത് ഓർത്ത് നോക്കുക, ഐ ഡി ഈസ് ഹാവിങ് ഹയസ്റ്റ് പ്രസിഡൻസ്, ഡോളർ ഈസ് ഹാവിങ് ലോവസ്റ്റ് പ്രസിഡൻസ്. ഇനി പ്ലസ് ഒക്കെ വന്നു കഴിഞ്ഞാലോ, ഇപ്പൊ രണ്ട് പ്ലസ് വന്നു കഴിഞ്ഞാല് അതിന് താഴെ ഐ ഡിന് താഴെയുള്ളൂ പ്ലസിനും സ്റ്റാറിനൊക്കെ. ഓക്കെ, നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഒരു പെയർ ആയിട്ടാണ് ഈ സംഭവങ്ങൾ വരിക. അതായത് ഇത് നോട്ട് ചെയ്തല്ലോ, ഐ ഡി ഡോളറിനാണ് ഹയസ്റ്റ് പ്രസിഡൻസ് ഒക്കെ. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിനല്ലേ പാസ് ചെയ്യേണ്ടത്. ഞാനപ്പോ ഒരു സ്റ്റാക്ക് വരക്കുവാണ്. സ്റ്റാക്കിന്റെ ബോട്ടത്തിൽ എന്താ ഉണ്ടാവുക, ഡോളർ, റൈറ്റ്. നമുക്ക് പാസ് ചെയ്യേണ്ട സ്ട്രിങ് ഏതാ, ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ, ഇതാണ് നമുക്ക് പാസ് ചെയ്യേണ്ട സ്ട്രിങ് ഞാനിത് ഇതിന് റെഡ് ഡോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിന്റെ ബോട്ടത്തിൽ എന്താ ഉള്ളത്, ഡോളർ. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഉള്ള സ്ട്രിങ് എന്താ, ഐ ഡി അല്ലേ. ഡോളറിന്റെ ഐ ഡി അല്ലേ ഫസ്റ്റ് സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാല്, മനസ്സിലായോ പറഞ്ഞത്. സ്റ്റാക്കിൽ ഇപ്പൊ സ്റ്റാക്ക് എം ടി ആണ്, സ്റ്റാക്കിലുള്ളത് ഡോളർ ആണ്, ഇവിടെ ഉള്ളത് ഐ ഡി ആണ് പാസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാല് ഇവിടെ നമ്മൾ പ്രസിഡന്റ് ടേബിളില് ഇതിന്റെ റിലേഷൻഷിപ്പ് ചെയ്തിട്ടുണ്ടാവും, ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുക. അപ്പൊ ഇതെങ്ങനെ വരും നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഐ ഡി ആണ് ഹയർ പ്രസിഡൻസ് എന്ന് വെച്ച് പറഞ്ഞില്ലേ അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഐ ഡി ഇപ്പൊ തന്നിരിക്കുന്നതില് ഐ ഡി പ്ലസ് സ്റ്റാർ ഡോളർ ഇത്രയുണ്ട് എന്ന് പറഞ്ഞില്ല. ഇതിൽ ഹയസ്റ്റ് പ്രസിഡൻസ് ഐ ഡിക്കുമാണ് ഇതിന് ഹയസ്റ്റ്, ഇതിന് ലോവസ്റ്റ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന ടേബിളില് രണ്ട് ടൈപ്പ് റിലേഷൻഷിപ്പ് ആവില്ല. ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല്
ലെസ് ദാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലെസ് ദാൻ ഇങ്ങനെ ഒരു സിമ്പിള് ഈക്വൽ പ്രസിഡൻസ് ഇത് ഗ്രേറ്റർ ദാൻ അപ്പൊ ഞാനിപ്പം ഇതിന്റെ മീനിങ് എന്താണെന്നറിയാവോ ഒരു ഡോട്ട് ഉണ്ടാവുക ലെസ് ദാൻ സിമ്പിള് ഇത് ബി അതായത് എ യീൽഡ് പ്രസിഡൻസ് ടു ബി എന്നാ പറയാം എ യീൽഡ് പ്രസിഡൻസ് ടു ബി അതായത് എ ലെസ് ദാൻ ബി എന്നല്ലേ ഇതിന്റെ ഇതിന്റെ ആണെങ്കിലോ ഹാസ് സെയിം പ്രസിഡൻസ് സെയിം പ്രസിഡൻസ് ഹാസ് ബി എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലോ ടേക്സ് പ്രസിഡൻസ് ഓവർ ബി സെയിം വേർഡിങ്സ് ആണ് അതായത് എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എ യീൽഡ് പ്രസിഡൻസ് ടു ബി സെയിം പ്രസിഡൻസ് എ പ്രസിഡൻസ് ഓവർ ബി ടേക്സ് പ്രസിഡൻസ് ഓവർ ബി എ ഗ്രേറ്റർ ദാൻ ബി എന്ന് വെച്ചാൽ എക്ക് ബീനെക്കാട്ടും പ്രസിഡൻസ് ഉണ്ടെന്നല്ലേ ഇവിടെ ഹയർ പ്രസിഡൻസ് ഏതായിരിക്കും ബിക്ക് ഇത് രണ്ടിനും ഈക്വൽ പ്രസിഡൻസ് ഇങ്ങനെയാണ് പറയാം അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സിമ്പിള് കമ്പയർ ചെയ്തിട്ട് ഈക്വൽ പ്രസിഡൻസ് ആണോ ലോവർ പ്രസിഡൻസ് ആണോ ഹയർ പ്രസിഡൻസ് ആണോ നമ്മൾ ടേബിളിൽ എഴുതി വെക്കും അതിനനുസരിച്ചിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക ചെയ്യാം അപ്പൊ നോക്കൂ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐ ഡി ആൻഡ് ഐ ഡി നമ്മുടെ ഓപ്പറേറ്റർ ഗ്രാമർ പ്രകാരം ഒരിക്കലും രണ്ട് ടെർമിനൽ നോൺ ടെർമിനൽ സിമ്പിൾസ് അടുത്ത് വരാൻ പാടില്ല അപ്പൊ ഒരിക്കലും നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ എഴുതുവോ എ ബി എന്ന് എഴുതുവോ ഏതെങ്കിലും ഒരു ഓപ്പറേഷനിൽ അതിന് പകരം എങ്ങനെ എഴുതുവോ എ സ്റ്റാർ ബി എന്നല്ലേ എഴുതുള്ളൂ നമ്മള് അല്ലേ നിങ്ങൾക്ക് ഇപ്പം രണ്ട് രണ്ട് സിമ്പിളിന് 2 x 3 എഴുതണം അപ്പൊ നിങ്ങൾ 2 x 3 എന്നല്ലേ എഴുതുക അല്ലാണ്ട് 2 x 3 എന്ന് എഴുതുള്ളല്ലോ എഴുതുവോ പറയൂ ഇല്ലല്ലോ 2 x 3 എന്ന് എഴുതി കഴിഞ്ഞാൽ കമ്പാരബിൾ അസ്യൂം ഇറ്റ് ഈസ് 23 സോ ഇഫ് യു വോണ്ട് ടു ഡു ദ ഓപ്പറേഷൻ 2 x 3 യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഓൺലി അതായത് രണ്ട് ഐഡന്റിഫയർ ഒരിക്കലും അടുത്ത് വരില്ല അതുകൊണ്ട് ഈ ഐ ഡി ആൻഡ് ഐ ഡി കമ്പാരിസൺ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്ത കമ്പാരിസൺ എന്ന് വെച്ചാൽ ഐ ഡിയും പ്ലസും ഏതിനായിരിക്കും ഹയർ പ്രസിഡൻസ് വരിക ഐ ഡിയും പ്ലസും വരുവാണെങ്കിൽ ഏതിനാണ് ഹയർ പ്രസിഡൻസ് വരിക പറയൂ ഐ ഡി ഓക്കെ അതന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐ ഡിക്കാണ് ഹയർ പ്രസിഡൻസ് എന്ന് ഓക്കെ ഹയർ പ്രസിഡൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും നമ്മളിതിന് ഐ ഡി ഗ്രേറ്റർ ദാൻ പ്ലസ് അങ്ങനെയല്ലേ ഐ ഡി ഗ്രേറ്റർ ദാൻ പ്ലസ് എന്നല്ലേ വരുമോ ഐ ഡിയും സ്റ്റാറും വരുവാണെങ്കിലോ വിച്ച് ഈസ് ഹാവിംഗ് ഹയർ പ്രസിഡൻസ് ഐ ഡി അപ്പൊ ഇവിടെ എന്ത് വരും ഇവിടെ റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ടേക്സ് ഓവർ പ്രസിഡൻസ് ദാൻ ബി എന്നല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഗ്രേറ്റർ ദാൻ ഐ ഡി ഡോളർ വരുമ്പോൾ ഡോളറിന് ലോവസ്റ്റ് പ്രസിഡൻസ് ആണ് അതിന് ഹയസ്റ്റ് പ്രസിഡൻസ് ആണ് അപ്പൊ അതെന്തായാലും ഗ്രേറ്റർ ദാൻ തന്നെ ആയിരിക്കും ഇനി പ്ലസ് ആൻഡ് ഐ ഡി എടുക്കുമ്പോഴോ പ്ലസ് ആൻഡ് ഐ ഡി എന്ത് റിലേഷൻഷിപ്പ് വരുമെന്ന് പറയും നിങ്ങള് പ്ലസ് ആൻഡ് ഐ ഡി ലെസ് ദാൻ ഓക്കെ പ്ലസ് ദാൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിമ്പിൾ വരും പ്ലസ് ആൻഡ് പ്ലസ് വരുന്ന കേസില് പ്ലസും വരുമ്പം രണ്ടും സെയിം ഓപ്പറേറ്റർ അല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സമയത്ത് രണ്ട് ഓപ്പറേഷൻ സെയിം പ്ലസും വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടിനും സെയിം പ്രസിഡൻസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഏത് കൺസിഡർ ചെയ്യും അസോസിയേറ്റിവിറ്റി കൺസിഡർ ചെയ്യും അസോസിയേറ്റിവിറ്റിയില് പ്ലസ് എന്ത് ടൈപ്പ് ഓപ്പറേറ്ററാ ലെഫ്റ്റ് ലെഫ്റ്റ് അല്ലേ ലെഫ്റ്റ് അസോസിയേറ്റീവ് അല്ലേ പ്ലസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ് അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ്സിന് ഗ്രേറ്റർ ദാൻ ഹയർ പ്രസിഡൻസ് കൊടുക്കും അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 2 x 3 x 5 എന്ന് വെച്ചോ ഇവിടെ രണ്ട് പ്ലസ് ഓപ്പറേഷൻ ഉണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുക 2 x 3 ആണ് ആദ്യം ചെയ്യുക അല്ലേ ഇതെങ്ങനെ ചെയ്തു കഴിഞ്ഞാലും റിസൾട്ട് സെയിം ആവരുക പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് കറക്റ്റ് വേ എന്ന് പറയുന്നത് ലെഫ്റ്റ് അസോസിയേറ്റീവ് ആയതുകൊണ്ട് 2 x 3 വിൽ ബി ഡൺ ഫസ്റ്റ് ദെൻ വി വിൽ ആഡ് 5 ലെഫ്റ്റ് അസോസിയേറ്റീവ് അപ്പൊ ഇവിടെ ടേബിളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ പ്ലസ്സിന് ഹയർ പ്രസിഡൻസ് കൊടുക്കുക അപ്പൊ ലെഫ്റ്റ് സൈഡിലെ പ്ലസ് ഹയർ പ്രസിഡൻസ് എന്ന് വെച്ചാൽ
ദിസ് പ്ലസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് പ്ലസ് എന്ന് വരും. അപ്പൊ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ. ക്ലിയർ ആയോ? എന്തുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ വന്നെന്ന് മനസ്സിലായോ? ദിസ് ഈസ് ഹാവിങ് ഹയർ പ്രസിഡൻസ് ആയതുകൊണ്ട്, ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ആയതുകൊണ്ട് അതിന് ഹയർ പ്രസിഡൻസ് കൊടുക്കുക. ഇനി പ്ലസും സ്റ്റാറും വരുമ്പോഴോ? പ്ലസും സ്റ്റാറിന് ഏതിനാ ഹയർ പ്രസിഡൻസ്? സ്റ്റാറിന്. അപ്പൊ അവിടെ ഏത് ഓപ്പറേഷൻ വരും? പ്ലസ് ഈസ് പ്ലസ് ഈസ് ലെസ് ദാൻ അല്ലേ വരിക അല്ലേ? പ്ലസ് ഈസ് ലെസ് ദാൻ സ്റ്റാർ. പ്ലസും ഡോളറും വരുവാണെങ്കിൽ പ്ലസ് ഈസ് ഹാവിങ് ഹയർ പ്രസിഡൻസ്. ഇനി സ്റ്റാറും ഐ ഡിയും വരുവാണെങ്കിലോ? സ്റ്റാർ ഓൺ ഐ ഡി ഏതിനാ ഹയർ പ്രസിഡൻസ്? സ്റ്റാർ ഓൺ ഐ ഡി ഐ ഡി. ഇനി ഡോളർ ആൻഡ് ഐ ഡി എടുക്കുവാണെങ്കിലോ? ഐ ഡിക്ക് അല്ലേ പ്ലസ് ദാൻ. നോക്കൂ, സ്റ്റാർ ആൻഡ് പ്ലസ് ഏതാ ഹയർ പ്രസിഡൻസ്? സ്റ്റാറിനാണോ പ്ലസ്സിനാണോ? ആദ്യം ഇതാണ്, ഇത് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡില് ഇതാണ് ആദ്യം വരുന്നത്. ഇത് ഫസ്റ്റ് ഓപ്പറേറ്റർ, ഇത് സെക്കൻഡ്. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് നോക്കാം. സ്റ്റാറും പ്ലസ്സും എടുക്കുവാണെങ്കിൽ സ്റ്റാറിനല്ലേ ഹയസ്റ്റ്, സ്റ്റാർ ഈസ് ഗ്രേറ്റർ ദാൻ പ്ലസ്. ഇനി സ്റ്റാറും സ്റ്റാറും എടുക്കുവാണെങ്കിലോ? അഗെയിൻ സെയിം തിങ്, കൺസിഡർ ദ അസോസിയേറ്റിവിറ്റി, ലെഫ്റ്റ് അസോസിയേറ്റീവ്, ഗ്രേറ്റർ പ്രസിഡൻസ്. സ്റ്റാറും ഡോളറും ആണെങ്കിലോ? സ്റ്റാറിന്. ഡോളറും പ്ലസ് ആണെങ്കിലോ? ലെസ് ദാൻ. ഡോളർ വരുന്ന എല്ലാ കേസിലും ലെസ് ദാൻ ആയിരിക്കും, അതൊന്നും നോക്കാനില്ല. ഡോളർ ഓൺ ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെയും ഡോളർ ഇവിടെയും ഡോളർ എന്ന് വെച്ചാലോ, സ്റ്റാക്കിന്റെ ബോട്ടത്തിലും ഡോളർ, എൻഡ് ഓഫ് ദി ഇൻപുട്ടും ഡോളർ ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. അവിടെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓപ്പറേഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു. അപ്പൊ എന്നെ നോക്കാം, നമ്മൾ എങ്ങനെ ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ടേബിൾ വരച്ചു കഴിഞ്ഞാലോ, ടേബിൾ എങ്ങനെ വരക്കുമെന്ന് മനസ്സിലായല്ലോ. രണ്ടിനും പ്രസിഡൻസ് നോക്കുക, വരക്കുക. ഇനി പാസ് ചെയ്ത് തുടങ്ങാൻ പോണേ. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാ സിംബൽസ് ഉള്ളത്? നമ്മുടെ സിംബൽസ് ഏതൊക്കെയുള്ളത്? നമുക്ക് പാസ് ചെയ്യേണ്ട സ്ട്രിംഗ് ഏതാ? ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റിലത്തെ പേർ എന്താ വരിക? സ്റ്റാക്കിന്റെ ബോട്ടത്തിൽ, സ്റ്റാക്കിന്റെ ടോപ്പിൽ ഡോളർ ഉണ്ട്, ഐ ഡിയും. ഡോളറും ഐ ഡിയും കൂടെ കമ്പയർ ചെയ്യും. നോക്കൂ, ഡോളർ ഓൺ ഐ ഡി. അപ്പൊ എന്താ വരുന്നത്? എന്താ റിലേഷൻഷിപ്പ്? ഡോളർ ഐ ഡി ഏത് ഓപ്പറേഷൻ? ലെസ് ദാൻ, റൈറ്റ്? ഇതല്ലേ റിലേഷൻഷിപ്പ് ഇവിടെ വരുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലുക്ക് അഹെഡ് ആണെങ്കിൽ, അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലുക്ക് അഹെഡ്. ലുക്ക് അഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് സിമ്പൽ ലുക്ക് അഹെഡ് ആണെങ്കിൽ വി വിൽ ഡു ദ പുഷ് ഓപ്പറേഷൻ. ഇനി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലുക്ക് അഹെഡ് ആണെങ്കിൽ വി വിൽ ഡു ദ പോപ്പ് ഓപ്പറേഷൻ. ഇത്ര ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോളർ ഓൺ ഐ ഡി എന്താ വരിക? ഡോളർ ഓൺ ഐ ഡി നോക്കൂ, ഡോളറും ഐ ഡി നമ്മുടെ റിലേഷൻഷിപ്പ് എന്താ? അറേ, ഡോളർ ഓൺ ഐ ഡി നോക്കൂ, ഡോളർ ഓൺ ഐ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡു ദ പുഷ് ഓപ്പറേഷൻ. നമ്മൾ എന്തിനെ പുഷ് ചെയ്യും? യെസ്, ഐ ഡിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അടുത്തേക്ക് മൂവ് ചെയ്യും. ഇനി എന്താ വരിക? സ്റ്റാക്കിൽ ഇപ്പൊ അടുത്ത സിമ്പിൾ ഏതൊക്കെയാ? രണ്ടാമത്തെ കേസില് സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പൊ ഐ ഡി ഉണ്ട്, നമ്മളെ ലുക്ക് അഹെഡ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഐ ഡിയും പ്ലസും, ഐ ഡി ഓൺ പ്ലസ് എന്താ ഓപ്പറേഷൻ? ഐ ഡി ഓൺ പ്ലസിലെ റിലേഷൻഷിപ്പ് എന്താ? ഗ്രേറ്റർ ദാൻ അല്ലേ? ഐ ഡിയും പ്ലസ് നോക്കാം. ഐ ഡി റിലേഷൻഷിപ്പ്
പ്ലസ് എന്താ റിലേഷൻഷിപ്പ്? ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പോപ്പ് ചെയ്യണം. ഏതാ നമ്മൾ പോപ്പ് ചെയ്യുക? ഐ ഡിനെ പോപ്പ് ചെയ്യും, റൈറ്റ്? ഐ ഡിനെ പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഐ ഡിനെ പോപ്പ് ചെയ്യുന്നു. ഐ ഡിനെ പോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ശരിക്കും അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ പോപ്പ് ഐ ഡി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ അടുത്തതിലേക്ക് മൂവ് ചെയ്യും? നമ്മുടെ ടെർമിനല് അടുത്ത സിമ്പിൾ ഏതാ? ഐ ഡി. ഇപ്പൊ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ എന്താ ഉള്ളത്? ഇപ്പൊ ഐ ഡിനെ പോപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ സ്റ്റാക്കിൽ ഒന്നുമില്ല, ഡോളർ മാത്രമേ ഉള്ളൂ. ഡോളറും ഐ ഡിയും, അഗെയിൻ ഡോളർ ഐ ഡി. ഇതാണ് അടുത്ത മൂന്നാമത്തെ കേസിൽ വരുന്നത്. ഡോളർ ഓൺ ഐ ഡി എന്താ റിലേഷൻഷിപ്പ്? ഡോളർ ഓൺ ഐ ഡി ഇറ്റ് ഈസ് ലെസ് ദാൻ അല്ലേ? ലെസ് ദാൻ. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മള് പുഷ് ചെയ്യണം. ഏതിനെ പുഷ് ചെയ്യും? ഏതിനെ പുഷ് ചെയ്യും? ലെസ്സിനെ പുഷ് ചെയ്തു. അല്ല, ഡോളർ ഓൺ പ്ലസ് ആണ് ഇവര് ഇവിടെ. സോറി, ഡോളർ ഓൺ പ്ലസ് ലെസ് ദാൻ പുഷ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന? മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ പിള്ളേരെ? കൃഷ്ണ, അജ്മൽ, നഫ, നിതിൻ, അനക, ദേവിക, കാർത്തിക്, കീർത്തന, നിതിൻ ബാബു, പറയാ മക്കളെ, ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഓപ്പറേഷൻ നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, പ്ലസ്സിന് ഞാൻ പുഷ് ചെയ്യും. ഓ, സമയമായല്ലേ. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. പെട്ടെന്ന് അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അഭിനൻ, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, അതുൽ, ദേവിക, ദിൽന, ദേവിക ഇല്ല, ദിൽന, അസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ജാസ്, നഫ, നേഹ, നിതിൻ, പ്രണവ്, എ പ്രണവ് സി, റൈസ, ഗഗാന, ഗഗാന ആബ്സെന്റാ? റിസ്വിൻ, റോഷൻ, സഹലാബി, സഹലായൻ, സംഗീത്, സാരംഗ്, ഷെറൂൺ, ശ്രദ്ധ, വിഷ്ണു, വിഷ്ണു അല്ലേ? ഓക്കെ, വിഷ്ണു, ശരി. വൈഷ്ണവി, ബേബി ശ്രീ, അഞ്ചിത, അഞ്ചിത ഇല്ല, ഷിറോണല്ലേ? അഞ്ചിത ഇല്ല, അഞ്ചിത, ശ്രീഷ്മ, ഷിറോണ, അഞ്ചിത, ശ്രീഷ്മ ഇല്ല, ശ്രീഷ്മ ഉണ്ട്, അഞ്ചിത ഇല്ല, അഞ്ചിത ഇല്ല, അഞ്ചിത. ഓക്കെ, ഷിറോണ, ശരി. ഓക്കെ ദെൻ.